ഹായ് ഗൈസ്, ഞാൻ വന്നിരിക്കുന്നത് പയമ്പാട്ടി റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരിക്കലും ഇങ്ങനെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് അതിലേക്ക് പോയാലോ. ഞാൻ അതിന് എടുത്തിരിക്കുന്നത് 4 പായാണ്. 4 പായം നല്ല ചെറുതാക്കി എരിഞ്ഞെടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ഇതിനാവശ്യമുണ്ട്. പയം ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പായത മുഴുവനായിട്ട് എരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് അത് നന്നായിട്ട് മെൽറ്റ് ആവാൻ വെക്കാം. മെൽറ്റ് ആയ ശേഷം അതിലേക്ക് നമ്മുടെ പായ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യത്തിന് മാത്രം ചേർക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചേർക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ ചിരകിയത് കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എല്ല് നന്നായിട്ട് വഴറ്റിയെടുത്ത് എന്ന് ഉറപ്പായതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്താ നമുക്കിന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.